നമസ്കാരം. ചിദംബരം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ച് പറയാനാണ്. ഒരു റിവ്യൂ ആയിട്ടൊന്നും കരുതണ്ട, അതിനെക്കുറിച്ചുള്ള തോന്നലുകൾ പങ്കുവെക്കാനാണ്. മഞ്ഞുമ്മൽ ബോയ്സ് ഒരു സർവൈവൽ സ്റ്റോറി എന്ന ഗണത്തിൽപ്പെടുന്ന സിനിമയാണ്, നമ്മുടെ അതിജീവന കഥ പറയുന്ന സിനിമ. മഞ്ഞുമ്മൽ ബോയ്സ് നല്ല വൃത്തിയിൽ പറഞ്ഞ ഒരു സർവൈവൽ സ്റ്റോറിയാണ്. നമ്മൾ സർവൈവൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ പണ്ട് മാളൂട്ടി മുതൽ ഇങ്ങോട്ട് മലയും കുഞ്ഞു വരെ ലിസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പറയുന്നത് കാണാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥ സർവൈവലാണ്. അതേസമയം എൻ്റെ ട്രീറ്റ്മെൻറ്റിലും നമ്മുടെ ആസ്വാദനത്തിലൊക്കെ വ്യത്യസ്ത അനുഭവമാകാൻ മഞ്ഞുമ്മൽ ബോയ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ മാളൂട്ടിയൊക്കെ നമ്മളൊരു പകുതി കഴിയുമ്പോൾ അങ്ങ് നമ്മളെ അങ്ങ് കഷ്ടപ്പെടുത്തുന്ന, ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കഥ പറയൽ ശൈലിയാണ്. മറ്റ് പല സിനിമകളും അങ്ങനെയാണ്. ഹെലനൊക്കെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ആസ്വാദ്യതയെ ബുദ്ധിമുട്ടിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിനിമ. എന്നാൽ ഇതിലൊന്നും പെടാത്ത, എന്നാൽ എനിക്കങ്ങനെ സർവൈവലായിട്ട് തോന്നിയിട്ടുള്ള, പലരും പെടുത്താത്തൊരു സിനിമയാണ് ട്രാഫിക്. ട്രാഫിക്കൊക്കെ വളരെ വൃത്തിയായിട്ട് പല ഏരിയകളെ ടച്ച് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. മഞ്ഞുമ്മൽ ബോയ്സ് പല സർവൈവൽ സ്റ്റോറികൾ പോലെ തന്നെ നടന്ന ഒരു കഥയാണ്. 2006 കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോയ 11 യുവാക്കളുടെ കഥയാണ്. അവരൊരു കെണിയിൽ പെടുന്നു, ആ കെണിയിൽ നിന്ന് സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്നത് വരെയുള്ള കഥ. അതിൽ സ്പോയിലറാണ് എന്നൊന്നും വിചാരിക്കേണ്ട, കാരണം എല്ലാ സർവൈവൽ സ്റ്റോറിയും അങ്ങനെ തന്നെയാണല്ലോ. ഒരു കെണിയിൽ പെടുക, അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ കഥ പറച്ചിൽ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളെ വല്ലാതെ അങ്ങ് രസിപ്പിക്കുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് ആ സിനിമയുടെ നല്ലതും മോശവും ഒക്കെ പറയിക്കുന്നത്. എന്തായാലും മഞ്ഞുമ്മൽ സ്റ്റോറീസ് അതിൻ്റെ ഒരു രസകരമായ ആഖ്യാനത്തിലൂടെ കടന്നു വന്നു. മറ്റ് സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, ഇപ്പോൾ മാളൂട്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലൈഫ്, സാധാരണ സാമൂഹ്യ ജീവിതം രസകരമായിട്ട് തന്നെ അതിൽ ബ്ലെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാര്യമായൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ നമ്മളെ കാഴ്ചയിൽ ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള മറികടക്കുന്ന ശൈലിയിലൊക്കെ ആസ്വാദ്യത കുറച്ച് ഉയർന്നു നിൽക്കും. വ്യക്തിപരമായ ആസ്വാദ്യതയും സാമൂഹ്യമായ ഒരു തോന്നലും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയാറില്ലേ. അതുകൊണ്ടാണ് ഒരു കൂട്ടത്തിൻ്റെ ഒക്കെ ഒരു പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു സിനിമ കഥ പറച്ചിലൊക്കെയാണ് ഇതിലുള്ളത്. ഞാൻ ആ സിനിമയുടെ ഓരോ ഇതിലേക്കും പോകുന്നില്ല. പെട്ടെന്നുണ്ടായ ചില തോന്നലുകൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ഞുമ്മലിൽ നിന്ന് പോയ 11 പേരുടെ കൊടൈക്കനാലിലെ ഗുണ കേവിലേക്കുള്ള യാത്രയാണ്. കമലഹാസൻ്റെ ഗുണ എന്ന സിനിമയിലെ ചില ഡയലോഗും പാട്ടും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുക. അവസാനവും ആ സിനിമയിലേക്ക് തന്നെ വരുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ ഗുണഗുഹ, ഗുണ കേവ് അറിയപ്പെടുന്നത് ആ സിനിമയുടെ, പുതിയ കാലത്തൊക്കെ ആ സിനിമയുടെ പേരിലാണ്. എന്നാൽ സാത്താൻ്റെ അടുക്കള എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന അതിൻ്റെ പേര് മാറുന്നത് ഈ സിനിമ വന്നതിന് ശേഷമാണ് എന്നുള്ള കാര്യവും, അതിനു മുമ്പും അതിന് ശേഷവുമൊക്കെ ആ ഗുണ കേവിലേക്ക് പോയ ഒരാളും അല്ലെങ്കിൽ വീണുപോയ ഒരാളും തിരിച്ചു വന്നിട്ടില്ല എന്ന കാര്യവുമൊക്കെ നമ്മളെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയിലും അത് പറയുന്നുണ്ട്. പൊതുവേ സിനിമകളുടെ, പ്രത്യേകിച്ചും സർവൈവൽ സ്റ്റോറികളുടെ ഒക്കെ പ്രത്യേകത, അത് മികച്ചു നിൽക്കാനുള്ള ഒരു കാരണം അതിൻ്റെ കഥാപാത്ര സൃഷ്ടിയായിരിക്കും. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും ഐഡൻറ്റിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ, നമ്മുടെ ഓർമ്മയിൽ ഒരു രംഗത്ത് വരുന്ന ആൾ പോലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന വിധത്തിൽ കഥാപാത്ര സൃഷ്ടി സാർത്ഥകമായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചിദംബരത്തിനും കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന് പറ്റിയ നിലയിലുള്ള ആളുകളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ മികച്ച നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു നായകൻ നായിക അനുബന്ധമായി കുറേ ആളുകൾ എന്നുള്ളതിനപ്പുറത്ത് നിരവധി പേർ, പ്രത്യേകിച്ച് ഈ 11 പേർ ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഐഡൻറ്റിറ്റിയോടുകൂടി അവതരിപ്പിക്കുക, അവർക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കി കഥാപാത്രത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നന്നായി വിജയിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെയും കൂടി വിജയം. അവരുടെ വരവ്, ഇപ്പോൾ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ജീൻ പോൾ ലാൽ, അരുൺ കുര്യൻ, ചന്തു, സലീം കുമാർ, അഭിരാം, രാധാകൃഷ്ണൻ, ദീപക് പറമ്പോല്, വിഷ്ണു, രഘു, ഖാലിദ് റഹ്മാൻ എന്നിവരാണ് ആ 11 ആളുകൾ. ആ പേര് എന്തായാലും പറയേണ്ടതുണ്ട്, അത്ര നന്നായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും പേര് ഞാൻ വായിച്ചത്. ശ്രീനാഥ് ഭാസി വളരെ മികച്ച നിലയിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളുടെ സിനിമയിലെ നിരോധനമുള്ള കാലത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ്. അന്ന് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, അതിൻ്റെ അണിയറ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ആ സിനിമ ആ സമയത്തെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞ പേരുകളുടെ ബലത്തിൽ ചിലപ്പോൾ മുന്നോട്ട് പോകില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന സിനിമയാണ്. അത് പ്രതിസന്ധിയിലാകും, കാരണം ശ്രീനാഥ് ഭാസിയെ ബാൻ ചെയ്തിരിക്കുകയാണല്ലോ. ബാൻ ചെയ്ത ഒരാളെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ എടുക്കുന്ന എല്ലാവരും കാര്യം കട്ടപ്പൊക്കെയായിരിക്കില്ല. പണ്ട് വിനയൻ്റെയൊക്കെ കാര്യം നമുക്കറിയാം. അതിൽ സഹകരിക്കുന്ന നടീനടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും ഒക്കെ കാര്യം നമുക്ക് അങ്ങനെ അനുഭവത്തിലൂടെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് പോയ ആളുകളൊന്നും ആ നിരോധനത്തിൻ്റെ ഒന്നും, അല്ലെങ്കിൽ ആ നിരോധനം നമ്മളെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ആശങ്കപ്പെട്ടവരായിരുന്നില്ല. അവരെല്ലാവരും
ഈ ശ്രീനാഥ് ഭാസിക്കൊപ്പം അടിയുറച്ചു നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നിരോധനത്തിലൂടെ അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട നിരവധി ആരോപണങ്ങളിലൂടെ ഒരുപക്ഷെ ശ്രീനാഥ് ഭാസി തന്നെ ഇനി ഇല്ലാതായേക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പല നിരോധനങ്ങളും പോലെ ആയിരുന്നില്ല. ശ്രീനാഥ് ഭാസിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള നിർമ്മാതാക്കളുടെ സംഘടനയും പരസ്യമായി തന്നെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത, ചില സിനിമകളിൽ നിന്ന് കട്ട് ചെയ്ത, ഈ ബാൻഡ് തുടർച്ചയായി ഒഴിവാക്കിയ കഥയും നമുക്കറിയാം. എന്നാൽ ഈ സിനിമയിലെ കഥ പറയുന്നത് പോലെ തന്നെ ശ്രീനാഥ് ഭാസിയാണ് ഈ സിനിമയിലെ നായക കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. സൗബിൻ ഷഹീറും ശ്രീനാഥ് ഭാസിയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ സിനിമയിലെ കഥാപാത്രം, ഒരു കെണിയിലകപ്പെടുന്ന ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രം, സുഭാഷ് എന്ന കഥാപാത്രം അതിജീവിച്ച് തിരിച്ചെത്തുന്നത് പോലെ തന്നെ ശ്രീനാഥ് ഭാസിയുടെ ഒരു മികച്ച കഥാപാത്രം നമ്മുടെ മുമ്പിൽ വരികയാണ്. അങ്ങനെ ആ നടൻ ഇനിയും തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിലെ എൻ്റെ തന്നെ ഒരു ഉയർപ്പായി, സിനിമാ ജീവിതത്തിൻ്റെ ഒരു ഉയർപ്പായി വേണമെങ്കിൽ ഈ സിനിമ കാണാവുന്നതാണ്. സൗബിൻ്റെ കുട്ടേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് മറ്റൊരു രസകരമായ കഥാപാത്രം. ശ്രീനാഥ് ഭാസിക്കൊപ്പം നിൽക്കുന്ന, കുറച്ച് അതിനേക്കാളൊന്നും ഉയർന്നു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു രക്ഷകനായി അവതരിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യനായി, അതൊന്നും തന്നിൽ ഏശില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളായി മുന്നോട്ട് പോകുന്ന സൗബിൻ്റെ കഥാപാത്രമാണ്. സൗബിൻ്റെ ചില ഗംഭീര മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഏറ്റവും കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരാളാണ് കുട്ടേട്ടൻ. അങ്ങനെയുള്ള ഒരാളെ സിനിമയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഖാലിദ് റഹ്മാൻ്റെ പ്രസാദ് എന്ന് പറയുന്ന ഡ്രൈവർ കഥാപാത്രം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന നിലയിലല്ല. സംവിധാനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് നമുക്കറിയാം. സാങ്കേതിക മേഖലയിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള മികവ് നമുക്കറിയാം. എന്നാലൊരു നടൻ എന്നുള്ള നിലയിൽ ഈ സിനിമയിൽ പ്രസാദിലൂടെ അദ്ദേഹം നമ്മളെ കീഴടക്കുകയാണ്. കൂട്ടുകാർക്ക് വേണ്ടി, അത്രയധികം പരിചയമൊന്നുമില്ലാത്ത കുറച്ച് പേർക്ക് വേണ്ടി, അവരുടെ മനസ്സ് നിറക്കുന്ന നിലയിൽ അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസാദ് എന്ന് പറയുന്ന ഉഗ്രൻ കഥാപാത്രം നമ്മുടെ മനസ്സും നിറക്കും. ചന്തു സലീംകുമാറിൻ്റെ 11 പേരിലുള്ള അഭിലാഷ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം സലീംകുമാറിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു വ്യത്യസ്തമായ ഐഡൻറ്റിറ്റിയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചന്തുവിന് അവസാനത്തെ ഒരു രംഗത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു വലിയ കയ്യടിക്ക് ഇടയാക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പക്ഷേ ബാല്യത്തിൻ്റെ, ഭൂതകാലത്തിൻ്റെ ഒക്കെ ഓർമ്മകളിലേക്ക് നമ്മളെ ആ സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുപോവുകയും വല്ലാത്ത ആഹ്ലാദവും ആവേശവും പ്രചോദനവും ഒക്കെ ആവുകയും ചെയ്യുന്ന ഒരു ഡയലോഗ്. അത് ഭയങ്കര തിയേറ്ററിൽ കയ്യടിക്ക് ഇടയാക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ദീപക് പറമ്പോൽ, അദ്ദേഹം ഇപ്പോൾ നിരവധി സിനിമകളിൽ ദീപക് മികച്ച കിട്ടുന്ന കഥാപാത്രം ഗംഭീരമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഈ സിനിമയിലെ 11 പേരിൽ ഒരാളായി ദീപക്കിൻ്റെ ഒരു കോൺട്രാക്ടർ കഥാപാത്രമായിട്ട്, ഒരു ഈ 11 പേരിലും കുറച്ച് മാറി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഗണപതി മുതൽ അങ്ങോട്ടുള്ള ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നമുക്കറിയുന്നതും അറിയാത്തതുമായ നടന്മാരാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പേരുകൾ പറഞ്ഞില്ലേ. അങ്ങനെ വളരെ വൃത്തിയായിട്ട് കഥാപാത്രങ്ങളെ, വന്ന് പോകുന്ന കഥാപാത്രങ്ങളെ പോലും, പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് പോകുന്ന കഥാപാത്രങ്ങളെ പോലും അവതരിപ്പിക്കാൻ ചിദംബരത്തിന് ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നേരം ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെ അമ്മ കുറച്ച് സീനുകളിലേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ അവസാനിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പം ആ ഒരൊറ്റ സീൻ മതി. ശ്രീനാഥ് ഭാസിയുടെ അമ്മയും സൗബിൻ്റെ കഥാപാത്രവും തമ്മിലൊരു വൈകാരിക രംഗം, വല്ലാതെ അങ്ങ് നമ്മുടെ ഉള്ളിൽ തൊടുന്ന രംഗമാണ്. അതുപോലെ കൊടൈക്കനാലിലെ ചായക്കടയിലെ ചായക്കടക്കാരൻ, സൗബിൻ്റെ അച്ഛൻ, ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ മനസ്സിലങ്ങ് കയറി നിൽക്കും. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ലൈഫാണ്. ഈ സിനിമ നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കും, എന്നിട്ട് അങ്ങ് പോവും. നേരെ മറിച്ച് ആ കഥാപാത്രത്തിന് ഒരു ജീവിതമുണ്ടെന്നും അത് എത്ര ചെറുതാണെങ്കിലും ആ ജീവിതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മാക്സിമം അടയാളങ്ങൾ ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ ചുറ്റുപാട് ആവിഷ്കരിക്കുക, അതിനൊപ്പം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെയാണ് ഈ കഥാപാത്രം ലൈഫുള്ള ആളായി മാറുന്നത്. ഒറ്റ സീനിലാണെങ്കിലും, പണ്ട് ലോഹിദാസിൻ്റെയൊക്കെ MTയുടെയൊക്കെ സിനിമയിൽ ഒരു രംഗത്ത് വരുന്ന ആൾ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കും. നല്ല എഴുത്തുകാരുടെ, നല്ല സംവിധായകരുടെയൊക്കെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. ഇതിനകത്ത് അതുപോലെയാണ് ഞാൻ പറഞ്ഞത് മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച്. ഒരു നേരത്തേക്കാണെങ്കിലും ഒരു രംഗത്തിലാണെങ്കിലും വന്നു പോകുമ്പം അവർ നമ്മുടെ മനസ്സിൽ കയറി നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ലൈഫ്, ഈ സിനിമ മൊത്തത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതമുണ്ട്. തൊഴിലാളിയും മുതലാളിയും അമ്മയും അച്ഛനും സഹോദരനും ക്ലബും വീടും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. കുറച്ച് നേരമുള്ള സിനിമ പറഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ പറയുമ്പോൾ ഇതെല്ലാം കടന്നു പോകുന്നു എന്നുള്ളതാണ് അതിലെ കഥാപാത്രങ്ങളുടെ ജീവിതം. പിന്നെ തമിഴിൻ്റെ ഒരു സാന്നിധ്യമാണ്. തമിഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷയുടെ ചരിത്രമൊക്കെ പറയുമ്പം തമിഴ് മലയാളത്തിൻ്റെ അമ്മയാണ് എന്ന് പറയും. ഇടക്കാലത്ത് സംസ്കൃതം കയറി വന്നിട്ട് നമ്മളെ മറ്റൊരു രീതിയിൽ ഭാഷയെ മാറ്റിയെങ്കിലും തമിഴിൻ്റെ ഒരു മാതൃത്വം നമ്മുടെ
അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ജീവിതത്തിലും ആണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, നമ്മുടെ അഭയത്തിൻ്റെ അവസാനത്തൊരു കേന്ദ്രമായി ഒരു അമ്മഭാവത്തിൽ കിടക്കുന്ന ഒരു ഭാഷയും നാടും ഒക്കെയാണ് തമിഴ്നാട്. ഈ സിനിമയിലെ ഒരു ചായക്കടക്കാരൻ്റെ ഡയലോഗുണ്ട്, ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, തമിഴ്നാട്ടിലെ പോലീസുകാരോട് പറയുന്നുണ്ട്, സാർ അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നതല്ലേ, നമുക്കല്ലാതെ അവർക്ക് ആരെയാണ് രക്ഷയാവുക, സാർ അവർ തമിഴ്നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്ന ആളുകളല്ലേ, അവരെ നമ്മളല്ലാതെ പിന്നെ ആരാണ് രക്ഷിക്കുക എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത ചോദ്യമാണ്, തമിഴ്നാടിൻ്റെ സ്നേഹം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ്. ഓരോ തമിഴ് കഥാപാത്രം ആദ്യം അങ്ങ് ചൂടാവും, പിന്നെ സ്നേഹിതരായി കൂടെ കൂടും, രക്ഷകരായി മാറുന്ന ഒരു സാഹചര്യമാണ് സിനിമയിലുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമ, അതിനിടയിൽ ഈ പറയുന്ന പോലെ അമ്മ മലയാളത്തെ ചേർത്ത് നിർത്തുന്ന തമിഴ് ഭാഷ അല്ലെങ്കിൽ തമിഴ് കൾച്ചർ ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാന്നിധ്യത്തിലും നിന്നുകൊണ്ട് ഈ സിനിമ ഒരു അതിജീവന കഥ പറയുകയാണ്. ജീവിതം ഒരു അതിജീവനാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരുപാട് അതിജീവനങ്ങളാണ് ജീവിതം, ഒരാളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അത് പലതായിട്ട് ചെറിയ പ്രശ്നങ്ങളിൽ പെട്ടു, വലിയ പ്രശ്നങ്ങളിൽ പെട്ട് അങ്ങനെ ജീവിതം മരണത്തിലേക്കുള്ള യാത്രക്കിടയിലുള്ള അതിജീവനത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു മനുഷ്യ ജീവിതത്തിലെ നിരവധി അതിജീവനങ്ങളിൽ ഒരു ദിവസത്തെ ഒരു അതിജീവനമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴുള്ള ആ ഒരു സൂക്ഷ്മമായ ഒരു പ്രത്യേക കഥ പറയുമ്പോഴുള്ള ജാഗ്രത ഈ കഥാകൃത്തും സംവിധായകനും അണിയറ പ്രവർത്തകരും ഒക്കെ കാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ തോൽവിയില്ല, വിജയമില്ല, അവിടെയൊക്കെ നമുക്ക് ആ പ്രവർത്തനങ്ങളുടെ പ്രചോദനം ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഈ സിനിമയിൽ കൃത്യമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ചിദംബരം എന്ന സംവിധായകൻ, ജാനേ മണ്ണിലൂടെ വരവറിയിച്ച സംവിധായകൻ ഈ സിനിമയിൽ തൻ്റെ അടുത്ത സ്റ്റെപ്പ് വെച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സാധാരണ മലയാള സിനിമ കണ്ടിട്ടുള്ളത് ഈ ദൈവവിശ്വാസികൾ അല്ലാത്ത ആളുകൾ, ദൈവവിശ്വാസികൾ അല്ലാത്ത ആളൊക്കെ പരിഹാസ്യരായ ഒരു സിനിമ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കുറ്റവാളികളുടെ പട്ടിക, കേസുകൾ, കൊള്ളത്തരം, കള്ളത്തരം ഒക്കെ വരുമ്പോഴും അവിടെ അത്ര കാര്യമൊന്നും കാണില്ല, അത്ര അവരൊക്കെ ഗംഭീര വിശ്വാസികളുമായിരിക്കും. എന്നാൽ സിനിമകളിലാണെങ്കിലോ മൊത്തം പരിഹാസ്യരാകുന്ന, കളിയാക്കപ്പെടുന്ന, വ്യക്തി ദർശനങ്ങളെ അങ്ങ് ഇല്ലാതാക്കപ്പെടുന്ന കുറേ ആളുകളെയാണ് നമ്മൾ കാണുക. എന്നാൽ ഈ സിനിമ ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രം ആദ്യം തന്നെ അവതരിപ്പിക്കുന്ന മതവും മനുഷ്യനും എന്ന എൻ.എം. മുഹമ്മദ് അലിയുടെ എന്ന് തോന്നുന്നു ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ദർശനം, കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത്. ദൈവേതര മായ യുക്തിഭദ്രമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു ദൈവവിശ്വാസിയല്ല എന്ന് ഇതിനകത്ത് പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ഒരാളുമായി ദൈവത്തെക്കുറിച്ച് തർക്കിക്കുന്നത് തന്നെ മറ്റൊരു കഥാപാത്രം ഇയാളുടെ അടുത്ത് വന്ന് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തർക്കിക്കുന്നത് കാണാം. അപ്പോൾ അയാൾ അയാളുടെ വ്യക്തിത്വം വെച്ചുകൊണ്ട് തന്നെ അതിനോട് സംവദിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാളെ, തൻ്റേതല്ലാത്ത വിശ്വാസമുള്ള ആളെ പരിഹസിക്കുകയോ, ഒരു മാതൃകാ യുക്തിവാദിയായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിനുശേഷം ഞാൻ വിചാരിച്ചു ഇത് പല സിനിമയിലൊക്കെ കണ്ട പോലെ അവസാനം എന്തെങ്കിലും ഇയാളുടെ ഈ കാഴ്ചപ്പാട് പരിഹസിക്കുന്ന ഒരു സാധനം ഇത് കാണാനുള്ള വിധി അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ ഈ സിനിമയുടെ അവസാനം അങ്ങനെയല്ല. ഇതിൻ്റെ ക്ലൈമാക്സിലൊരു രംഗത്തിൽ അദ്ദേഹം തിരിച്ചെത്തിയതിന് ശേഷം ഉള്ളൊരു സീനുണ്ട്, ഞാനത് പറയുന്നില്ല. ആ ഒരു സീൻ വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ഒരു രംഗമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവിന് ശേഷം നമ്മളതിനെപ്പറ്റി ചിന്തിക്കും. ഇങ്ങനൊരാളാണല്ലോ, വേണമെങ്കിൽ പറയാട്ടോ, ഈ കുഴിയിൽ വീഴാൻ കാരണം ദൈവവിശ്വാസം ഇല്ലാത്തതാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ അങ്ങനെയല്ല കാണുന്നത്, വേറൊരു തരത്തിലാണ് കാണുന്നത്. അത്ര ക്രൂരനൊന്നുമല്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ ദൈവം അത്ര ക്രൂരനൊന്നുമല്ലല്ലോ ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് മുന്നിലേക്ക് എന്തായാലും ഒരു പരിഹാസ്യനായി അവസാനിക്കുന്ന ഒരു യുക്തിവാദി, യുക്തിവിശ്വാസിയുടെ ജന്മമല്ല. ഇനി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ അതിതീവ്ര യുക്തിവാദികളുടെ മനുഷ്യത്വരഹിതമായ ഒരു കാഴ്ചപ്പാടിലല്ല ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അയാളിത് രണ്ടാമതാണെന്നുള്ള, പ്രധാനം ജീവിതമാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നൊരു കഥാപാത്രം കൂടിയാണ് ഈ സിനിമയിൽ. എന്തായാലും അത് പറയണമെന്ന് തോന്നിയുകൊണ്ട് പറയാണ്, ഇങ്ങനൊരു സിനിമ അവതരിപ്പിച്ചത്, ഒരു ഗംഭീര അനുഭവമാക്കി മാറ്റിയത് ഇതിൻ്റെ പിന്നിലുള്ള പെണ്ണണിക്കാരുടെ പ്രതിഭയെ കൂടി തെളിയിക്കുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ നമുക്കൊരു ആത്മവിശ്വാസം നൽകും. ജീവിതത്തിൻ്റെ കെണിയിൽപ്പെട്ട് ആരായാലും പോകുന്നതിന് മുമ്പ് അയാൾക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രേരണയാകും. ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് മറികടക്കാനുള്ള പ്രചോദനമായി മാറുക എന്നുള്ളത് കലാസൃഷ്ടികളുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണല്ലോ. അതിന് ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിലെ യഥാർത്ഥ നായകനുണ്ട്, സിജു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ മനുഷ്യൻ. അയാൾ ഈ സിനിമ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു ചെറിയ രണ്ട് വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. അവൻ മരിച്ചെന്നും ഇനി കിട്ടില്ല എന്നും പലരും പറഞ്ഞു. അവൻ്റെ മൃതദേഹമെങ്കിലും കിട്ടാതെ തിരിച്ചു പോകില്ല എന്ന് ഞങ്ങളും പറഞ്ഞു. പോലീസിൽ അറിയിച്ചപ്പോൾ അവർ കുറേ അടിച്ചു, ഞങ്ങൾ തള്ളിയിട്ടതാണ് എന്ന് വരെ പറഞ്ഞു. പിന്നെ തെരച്ചിൽ തുടങ്ങിയപ്പോൾ അവിടെയും വേറെയും കുഴികളുള്ള കാര്യം മനസ്സിലായി. 13 പേർ സുഭാഷ് വീണ കുഴിയിൽ വീണതായി കൂടി അറിഞ്ഞപ്പോൾ ടെൻഷനായി. മഴ കനത്തു, മഴ പെയ്ത് അത് കനത്തു. അപ്പോൾ നമ്മൾ വേറെ തരത്തിൽ ഇത് അലമ്പാവോ, വെള്ളം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ തിരിച്ചെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ.
പിന്നീട് മനസ്സിലായി മഴ പെയ്തത് അനുഗ്രഹമായി എന്ന്. അതുകൊണ്ട് ഇടിച്ചിടിച്ച് ദേഹം മൃതസമാനമായ അവന് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴുണ്ടായ സാഹചര്യം ഇത് പറയുന്നുണ്ട്. ഉറച്ച തീരുമാനവും കഠിന പ്രയത്നവും ഉണ്ട് എങ്കിൽ നമുക്ക് ലോകത്ത് അസാധ്യമായി ഒരു കാര്യവുമില്ല എന്ന് മഞ്ഞുമ്മൽ ബോയ്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല അതിജീവന കഥ, ഗംഭീരമായി ഒരു നല്ല അതിജീവന കഥ വൃത്തിയായി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പ്രത്യേകത. നന്ദി, നമസ്കാരം.